ഹലോ, ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേപ്പർ വെച്ചിട്ട് നമ്മൾക്കൊരു കുട്ടി ഷൂസാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മൾക്ക് ഇതിലും ചെറിയ ഷൂസ് ഉണ്ടാക്കാം, അത് വന്നിട്ട് നമ്മൾക്ക് ബാർബിക്കൊക്കെ കുട്ടി ഷൂ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് ബാർബിക്ക് പറ്റി എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇന്നൊരു ഷൂസ് ഉണ്ടാക്കാം കേട്ടോ. നമ്മൾക്ക് ഇടയിലിടയിലായിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പേപ്പർ ഇതാ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മളുടെ കാർഡ് സ്റ്റോക്ക് ആണ് കേട്ടോ. നിങ്ങൾ നോർമൽ പേപ്പർ എടുത്താൽ മതി, കാർഡ് സ്റ്റോക്ക് ആകുമ്പോൾ മടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മടക്കിയെടുക്കാൻ, ഞാൻ എങ്ങനെയാണോ മടക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ ഇത് ഫുള്ളായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ മനസ്സിലാവും. നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാനും. ഇതുപോലെ കുറേ എണ്ണമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും, നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ മടക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മളിപ്പോൾ എന്താ പറയുക, പ്രഗ്നൻ്റ് ആയവർ ഫോട്ടോസൊക്കെ എടുക്കാറില്ലേ. ഇപ്പം ലാസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ, ഒരു 8 മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾക്കിതുപോലെ ഇപ്പം പെൺകുട്ടി ആൺകുട്ടി അങ്ങനെ നമ്മൾ ഷൂസൊക്കെ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാറില്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ പെൺകുട്ടി ആണെന്നുണ്ടെങ്കിൽ, ഗേൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷൂസ് വെച്ചിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്യൂട്ടാണ്, നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മൾ നല്ല കളർഫുൾ പേപ്പേഴ്സൊക്കെ എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നല്ല ഡാർക്ക് കളേഴ്സൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും ഷൂസ് കാണാനും. പിന്നെ നമുക്ക് ഇതിൽ വേണമെങ്കിൽ കൂടുതൽ ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ നിങ്ങൾക്ക് ബാർബിക്കൊക്കെ ഇത് ചെയ്യാനും അടിപൊളിയായിരിക്കും. കുഞ്ഞു കുഞ്ഞു ഷൂസൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാർബിക്ക് ഇട്ട് കൊടുക്കാനും ഒക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. വലിയ ഡോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേറെ ചെയ്ത് കൊടുക്കാം. കളിക്കുമ്പോൾ നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്തെടുക്കാം, മടക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ മുന്നത്തെ കുറേ വീഡിയോസിൽ ഫേക്ക് നെയിൽസിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് തന്നെ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരും വീഡിയോസിൽ നമുക്ക് കുറേ വീഡിയോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഷൂവിൻ്റെ ആ ഒരു ഫസ്റ്റ് ഫ്രണ്ട് വശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഷൂവിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടാവുമല്ലോ, അത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഫുൾ അറ്റാച്ച് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വേറൊരു കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ എടുത്ത പേപ്പറിന് മാച്ചിങ് ആയിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറും നമ്മൾ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. അതിനുശേഷം സൈസ് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ചെറിയ സൈസ് വേണമെങ്കിൽ ഉണ്ടാക്കാം, വലിയ സൈസ് ഉണ്ടാക്കാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതാ ഇതുപോലെ ബാക്ക് സൈഡിലോട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് എവിടെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, ഈ ഒരു പാർട്ട് ചെയ്യുമ്പോഴേ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ ചെയ്യുന്ന സമയത്ത്. ഇനി ഞാൻ ഇതാ ഈ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾക്ക് മറ്റേ സൈഡും ഒന്ന് മടക്കിയെടുക്കണം കേട്ടോ. കണ്ടോ, ഇതുപോലെ മടക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് സൈഡും മടക്കിയെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത്, നമ്മൾക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് നമ്മൾ തുറന്ന് വെച്ചിട്ട് കണ്ടോ ഇത്രയും ഭാഗം നമ്മളിതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇതിനുള്ളിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് രണ്ട് സൈഡൊന്ന് നമ്മൾ നേരത്തെ പുറത്ത് മടക്കിയില്ലേ, അതേപോലെ ഉള്ളിൽ മടക്കി കൊടുക്കുക. ഇനിയാണ് നമുക്ക് കുറച്ച് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നമ്മളത് മുടക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കാം. ഇത് ഇതുപോലെ മടക്കിയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും നമ്മൾക്കൊന്ന് മടക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഷൂസിൻ്റെ ഹീൽസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഹീൽസാണ്, നമ്മുടെ ഷൂവിന് കുറച്ച് ഹൈ ഹീൽ ഷൂ ആണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്ത് വന്നാൽ ലാസ്റ്റ് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് കണ്ടോ. ഇതാണ് ഹീൽസ് വന്നിട്ട്. ഇനി
നമ്മളുടെ ഷൂസ് ആ ഫ്രണ്ട് വശം നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഭയങ്കര സിമ്പിളാണ്. കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഒരുപാടെണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാനും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഞാനിവിടെ ഒരു ഷൂ മാത്രമേ ചെയ്ത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസൊക്കെ അയച്ച് തരിക. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ശിൽപാസ് ക്രാഫ്റ്റ് എന്നാണ് ലിങ്ക്, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമ്മൾ എപ്പോഴും സെയിം ക്രാഫ്റ്റ് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ബോറടിക്കുമല്ലേ. കുറേ കുട്ടികൾ നെയിൽസിൻ്റെ തന്നെ പാർട്ട് 5, 6 ഒക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ അതന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നവർക്കും ബോറടിയാണ്, ചെയ്യുന്ന ആൾക്കാർക്കും ബോറടിയാണ് കേട്ടോ. നമുക്ക് ചെയ്യാം കേട്ടോ, മല്ലെ മല്ലെ ഓരോന്ന് വീഡിയോസ് ആയിട്ട് ചെയ്യാം. പിന്നെ ഇതുപോലെ പിന്നെ നമ്മുടെ പെൻ മേക്ക് ഓവർ നമ്മൾ ചെയ്തിട്ടുണ്ട്. പെൻ എങ്ങനെയാണ് നമുക്ക് അടിപൊളിയായി ചെയ്യാന്നുള്ളത്, അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു വീഡിയോസിൽ ചെയ്യാം. അതൊക്കെ നമുക്ക് പാട്ട് വിട്ട് 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 ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം ഒരുമിച്ച് അങ്ങനെ തന്നെ റിപ്പീറ്റ് ആകുമ്പോൾ ഭയങ്കര ബോറടി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്യുന്നത്. ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു കുഞ്ഞു ഷൂവിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വരുന്നൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ദിസ് ഇസ് മിഷൽ പന്നവനീത് സൈനിങ് ഓഫ്. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.